karotu kalyanam aarogyam dhana sampadah lakshmihi kaustubha parijataka sura dhanvantarish chandrama venuka madugha sureshwara gajo brahmadi devangana ashvah saptamukho visham haridhanu shankho mrutam chambude ratnaniti chaturdasha pratidinam kurvantu no mangalam kurvantu no mangalam kurvantu no mangalam. ആയുർവേദത്തിൻ്റെ തന്നെ തനത് ഒരു ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ തനതായ ഒരു പ്രത്യേകതയാണ് പഞ്ചകർമ്മ ചികിത്സ അഥവാ അഞ്ചു തരത്തിലുള്ള ശരീരം ശുദ്ധീകരിക്കപ്പെടുന്ന ചികിത്സാരീതികൾ. പഞ്ചകർമ്മം എന്ന വാക്ക് പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. കാരണം നമ്മുടെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ആയുർവേദത്തെയും പഞ്ചകർമ്മത്തെയും ലോകശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പഞ്ചകർമ്മം എന്നതിനെ ഒരു ചെറിയ രീതിയിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാവുന്നത്. ശരിയായ രീതിയിൽ പഞ്ചകർമ്മം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരം ശുദ്ധി ചെയ്യുന്ന അഞ്ചു തരത്തിലുള്ള ചികിത്സാ രീതികളെയാണ് പഞ്ചകർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, ഛർദ്ദിപ്പിച്ച് ശരീരത്തിലുള്ള ദോഷങ്ങളെ ഛർദ്ദിപ്പിച്ചു കളയുന്ന വമനം എന്ന ചികിത്സാരീതി, വയറിളക്കി ശരീരത്തിലുള്ള ദോഷങ്ങളെ വയറിളക്കി കളയുന്ന വിരേചനം എന്ന ചികിത്സാരീതി, നസ്യം, വസ്തി, വസ്തി എന്നാൽ പലതരത്തിലുള്ള എനിമ തെറാപ്പികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ രക്തമോക്ഷണം, ദുഷിച്ച രക്തത്തെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്ന ചികിത്സാരീതി. ഇങ്ങനെ പല അഞ്ചു തരത്തിലുള്ള ചികിത്സാരീതികളെ മൊത്തമായാണ് പഞ്ചകർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് കേരളീയ പഞ്ചകർമ്മം എന്ന രീതിയിൽ കേരളത്തിലെ തന്നെ തനത് ചികിത്സാരീതികളെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ വൈദ്യന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കേരളീയ പഞ്ചകർമ്മം എന്ന വാക്കിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളീയ ക്രിയാക്രമം എന്നുള്ള ഒരു വാക്കായിരിക്കും അതിനെ വിവക്ഷിക്കാൻ നല്ലത് എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ പൂർവാചാര്യന്മാർ, നമ്മുടെ വളരെ ശ്രേഷ്ഠന്മാരായ വൈദ്യന്മാർ അവരുടെ ചികിത്സാ നൈപുണതയിൽ നിന്നും അവരുടെ കാലങ്ങളായുള്ള പലതരത്തിലുള്ള ചികിത്സാ നൈപുണതയിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത ചില ചികിത്സാ സമ്പ്രദായങ്ങളാണ് കേരളീയ ക്രിയാക്രമങ്ങൾ അല്ലെങ്കിൽ കേരളീയ ചികിത്സാ പദ്ധതി എന്ന രീതിയിൽ പ്രചാരം നേടിയിരിക്കുന്നത്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ശിരോധാര, അഭ്യംഗം അല്ലെങ്കിൽ നവരക്കിഴി, ഇലക്കിഴി എന്നിവയെല്ലാം ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രാദേശികമായ ചില ചികിത്സാ സമ്പ്രദായങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് ഇത്തരം ചികിത്സ, പ്രാദേശികമായ ഈ ചികിത്സാ രീതിയും സാർവദേശികമായി ഭാരതമൊട്ടുക്കും പ്രചാരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവയുടെ ആ ഫലവത്തത തന്നെയാണ് അതിന് കാരണം. സ്നേഹനം, സ്വേദനം എന്ന് രണ്ട് തരത്തിലാണ് ഈ പഞ്ചകർമ്മങ്ങളുടെ പൂർവ്വകർമ്മങ്ങൾ അല്ലെങ്കിൽ ശരീരം ശുദ്ധി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാവുന്ന ചികിത്സാരീതികൾ പറയുന്നത്. സ്നേഹനവും സ്വേദനവുമാണ് അതിൽ പ്രധാനപ്പെട്ടത്. സ്നേഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായി കണ്ടുവരുന്ന അല്ലെങ്കിൽ പലപ്പോഴായി അടുത്തിടപെടുത്തിയിരിക്കുന്ന ചികിത്സാരീതികൾ തന്നെയാണ്. ശരീരത്തിനെ എണ്ണ തേച്ച് തടവുക അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് നൽകുന്ന ചികിത്സാരീതികളെയെല്ലാം സ്നേഹനം എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. കേരളീയ ക്രിയാക്രമങ്ങളിൽ പ്രധാനമായും അല്ലെങ്കിൽ ഉപകർമ്മങ്ങളിൽ, പഞ്ചകർമ്മത്തിൻ്റെ ഉപകർമ്മങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന സ്നേഹന കർമ്മങ്ങളിൽ ചിലതാണ് അഭ്യംഗം, കട്ടിവസ്തി, കട്ടിപ്പിച്ചു അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ഥാനികമായിട്ടുള്ള പിച്ചുക്കൾ. അതായത് എവിടെയാണ് നമുക്ക് രോഗം, മുട്ടിനാണോ അല്ലെങ്കിൽ നടുവിനാണോ എവിടെയാണ് രോഗം, ആ ഭാഗത്ത് ചൂടാക്കിയ എണ്ണയെ നിർത്തുന്ന അത് പിച്ചു. പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ തുണി മടക്കി അതിൽ എണ്ണ മുക്കി വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു എണ്ണ ചൂടാക്കിയ എണ്ണ ഒരു തളം കെട്ടി നിർത്തുന്നതോ ആയ പല രീതിയിലുള്ള എണ്ണ കൊണ്ടുള്ള ചികിത്സാരീതികൾ, സ്ഥാനിക ചികിത്സാരീതികൾ അവയിൽ നമുക്കിന്ന് നിലവിലുണ്ട്.
നമ്മൾ കാണാൻ പോകുന്ന ഈ ചികിത്സാ രീതി കട്ടിബസ്തി എന്നാണ് അറിയപ്പെടുന്നത്. കട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ ബാക്ക് റീജിയൺ, അതിനെ സംസ്കൃതത്തിൽ കട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കട്ടി പ്രദേശത്ത് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ടാണ് ഇതിനെ കട്ടിബസ്തി എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഈ ബഹിപരിമാർജ്ജന ചികിത്സകൾ എന്നൊരു വിഭാഗമുണ്ട്. പുറമേക്ക് ചെയ്യുന്ന ചികിത്സകളെയാണ് പ്രധാനമായും ബഹിപരിമാർജ്ജന ചികിത്സകൾ എന്ന് പറയുന്നത്. പുറമേക്ക് ചെയ്യപ്പെടുന്ന പിഴിച്ചിൽ അല്ലെങ്കിൽ ഇലക്കിഴി, കട്ടിബസ്തി, ഇതിനെയെല്ലാം ബഹിപരിമാർജ്ജനമായിട്ടാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കട്ടിബസ്തി എന്ന് പറയുന്ന ഈ ചികിത്സാ രീതി. പ്രധാനമായും നടുവേദന, ആങ്കലൈസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലോസിസ്, IVDP, ലോ ബാക്ക് ഏക്ക്, പല രീതിയിലുള്ള ലോ ബാക്ക്, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ലോ ബാക്ക് ഏക്ക്, ഇതിലെല്ലാത്തിലും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് കട്ടിബസ്തി. അവസ്ഥയ്ക്കനുസരിച്ച് ഏത് കാരണം കൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള തൈലങ്ങളെ വൈദ്യൻ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടിയ എണ്ണയെ ഈ കട്ടി പ്രദേശത്ത് അല്ലെങ്കിൽ ലോ ബാക്കിൽ നിർത്തുന്ന ചികിത്സാ രീതിയാണ് കട്ടിബസ്തി. ഇതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ഒരു റിങ് തയ്യാറാക്കി അതിനെ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ ഉഴുന്ന് മാവ് ഉപയോഗിച്ച് നമ്മൾ ചികിത്സ ചെയ്യേണ്ട ആ സ്ഥലത്ത് ഉറപ്പിച്ചതിന് ശേഷം ആവശ്യാനുസരണം തൈലത്തിനെ ചൂടുവെള്ളത്തിൽ വെച്ച് ചൂടാക്കി ചെറിയ ചൂടോടുകൂടി, രോഗിക്ക് സഹിക്കാൻ സാധിക്കുന്ന ചൂടോടുകൂടി ആ പ്രദേശത്ത് ഒഴിച്ചു നിർത്തുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ചികിത്സയുടെ കാലാവധി മുഴുവനും, ചികിത്സ ചെയ്യുന്ന അത്രത്തോളം സമയം മുഴുവനും ഈ എണ്ണയുടെ ചൂട് ഒരേപോലെ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് അഥവാ എണ്ണയ്ക്ക് ചൂട് കുറയുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ നിന്നും എണ്ണയെ മാറ്റി വീണ്ടും ചൂടാക്കി വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് ഒരേപോലെ തന്നെ ഇതിൻ്റെ ചൂട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെയാണ് കട്ടിബസ്തി എന്ന ഈ ചികിത്സാ രീതി ചെയ്യുന്നത്. അതിനുശേഷം എണ്ണ അതിൽ നിന്നും മാറ്റി പതുക്കെറിങ്ങെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എണ്ണ അതേ സ്ഥലത്ത് തന്നെ നന്നായി തടവി ചൂടുവെള്ളത്തിൽ കഴുകുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യാവുന്നതാണ്. സാധാരണയായി കട്ടിബസ്തിയിൽ ഉപയോഗിക്കുന്ന ചില തൈലങ്ങളാണ് മുറിവെണ്ണ, സഹജരാജ തൈലം, ധന്വന്തരം തൈലം, അതേപോലെ തന്നെ ബലാതൈലം, ഇതുപോലെയുള്ള തൈലങ്ങൾ, കൊട്ടഞ്ചുക്കാ തൈലം, എന്നിങ്ങനെയുള്ള തൈലങ്ങളാണ് പ്രധാനമായും കട്ടിബസ്തിയിൽ ഉപയോഗിക്കുന്നത്. ഈ തൈലങ്ങളെ ആ രോഗിയുടെ നടുവേദനയ്ക്കുള്ള കാരണത്തിനനുസരിച്ച് വൈദ്യൻ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു കേരളീയ ക്രിയാ ക്രമങ്ങളാണ് സ്വേദക്രിയകൾ, അല്ലെങ്കിൽ ശരീരത്തെ വിയർപ്പിക്കുന്ന ചികിത്സാരീതികൾ. പലതരത്തിലുള്ള വിയർപ്പിക്കുന്ന ചികിത്സാരീതികൾ നമുക്ക് നിലവിലുണ്ട്. ഒന്ന് കഷായധാര, ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ധാന്യാമ്ലധാര, കേരളത്തിൽ പ്രാദേശികമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചികിത്സാരീതിയാണ് ധാന്യാമ്ലധാര, അല്ലെങ്കിൽ വെപ്പുകാടി ചൂടാക്കി അതിനെ ശരീരത്തിൽ ഒഴിച്ച് വിയർപ്പിക്കുക. ഇത്തരം ചൂട് ക്രിയകളും അല്ലെങ്കിൽ തൈലം കൊണ്ടുള്ള ക്രിയകളും പലപ്പോഴും നമുക്ക് വാദപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കഫത്തോടനുബന്ധിച്ച് വാദം നിലനിൽക്കുന്ന അല്ലെങ്കിൽ വാദത്തോടനുബന്ധിച്ച് പിത്തം നിലനിൽക്കുന്ന അങ്ങനെ അവസ്ഥാനുസാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സാരീതികളാണ്. ഉദാഹരണമായി നമ്മൾ ധാരകൾ ഉപയോഗിക്കുന്നു, ധാന്യാമ്ലധാര അല്ലെങ്കിൽ കഷായധാര എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത് വാദം പ്രകോപിച്ച് പിത്തം അനുബന്ധമായി അല്ലെങ്കിൽ പിത്തം ചേർന്ന് നിൽക്കുന്ന അവസ്ഥകളിലാണ്. അപ്പോൾ ആവസ്ഥികമായി അല്ലെങ്കിൽ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇത്തരം ചികിത്സാരീതികളും നമുക്ക് നിലവിലുണ്ട്. കേരളീയ ചികിത്സാക്രമങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ധാന്യാമ്ലധാര അഥവാ കാടിധാര. വെപ്പുകാടി നമ്മൾ സാധാരണയായിട്ട് നവധാന്യങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ധാന്യങ്ങളോ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വെപ്പുകാടി എന്ന് പറയുന്ന ഒരു ദ്രവമാണ് ഇതിൽ ധാരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. രോഗിയെ
സർവാംഗം എണ്ണ തേച്ചോ അതോ എണ്ണ തേക്കാതെയോ രണ്ട് തരത്തിലും ധാന്യാമൃത ആഹാരം ചെയ്യാറുണ്ട്. രൂക്ഷമായിട്ടാണെങ്കിൽ നമ്മൾ എണ്ണ തേക്കാതെയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്നിഗ്ധമായിട്ടാണെങ്കിൽ എണ്ണ തേച്ചതിനു ശേഷം രോഗിയെ പാത്തിയിൽ കിടത്തി ഇരുത്തിയും കിടത്തിയും രണ്ടു വശങ്ങളിലേക്ക് ചെരിച്ച് കിടത്തിയും എല്ലാം ചെയ്യുന്ന ധാരയാണ് ധാന്യാമൃതധാര. മറ്റ് ധാരകളിൽ നിന്നും വ്യത്യാസപ്പെടുത്തി ധാന്യാമൃതധാരയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രോഗിയുടെ ശരീരം മുഴുവൻ വളരെ ഒരു മൃദുവായ നേർത്ത ഒരു തുണി കൊണ്ട് പൊതിഞ്ഞതിന് ശേഷം അതിന് മുകളിലേക്കാണ് നമ്മൾ ഇളം ചൂടുള്ള ധാരാദ്രവം ഒഴിക്കുന്നത്. എല്ലാ സ്വേദങ്ങളെയും പോലെ തന്നെ ധാന്യാമൃതധാര ചെയ്യുന്നതിന് മുമ്പും രോഗിക്ക് തളം വെച്ചതിന് ശേഷമാണ് നമ്മൾ ധാര ചെയ്തു തുടങ്ങുന്നത്. ഇളം ചൂടുള്ള കാടി രോഗിയുടെ ശരീരത്തിൽ നിന്നും ഏകദേശം 12 വിരൽ പൊക്കത്തു നിന്നാണ് ഒഴിക്കേണ്ടത്. ആദ്യം രോഗിയെ ഇരുത്തി ധാരപാതിയിൽ ഇരുത്തിയതിന് ശേഷമാണ് പിന്നീട് മലർത്തിക്കിടത്തി, പിന്നീട് ഇടതുവശം ചിരിച്ച് വീണ്ടും മലർത്തിക്കിടത്തി, പിന്നീട് വലതുവശം ചിരിച്ച് വീണ്ടും മലർത്തിക്കിടത്തി, അവസാനം വീണ്ടും ഇരുത്തിക്കിടത്തിയാണ് നമ്മൾ എല്ലാ സ്വേദക്രിയകളും ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ആ 7 പൊസിഷനുകളിൽ തന്നെയാണ് ധാന്യാമൃതധാരയും ചെയ്യേണ്ടത്. ഓരോ പൊസിഷനിലും 5 മിനിറ്റ് വീതം ധാര ചെയ്ത് അവസാനിപ്പിക്കുകയാണ് സാധാരണയായിട്ടുള്ള പതിവ്. ഇരുത്തി ധാര ചെയ്തതിന് ശേഷം രോഗിയെ മലർത്തിക്കിടത്തി ധാര ചെയ്യുകയാണ്. രോഗിയെ മലർത്തിക്കിടത്തിയതിന് ശേഷം ശരീരം തുണി കൊണ്ട് മൂടിയതിന് ശേഷം ഇളം ചൂടുള്ള കാടി ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും രോഗിയുടെ ശരീരത്തിലേക്ക് വീഴ്ത്തുന്നു. രോഗിയെ ഇടതുവശം ചിരിച്ചു കിടത്തി ശരീരം തുണി കൊണ്ട് മൂടിയതിന് ശേഷം വീണ്ടും ഇളം ചൂടുള്ള കാടി കൊണ്ട് ധാര ചെയ്യുകയാണ്. രോഗിയെ വീണ്ടും മലർത്തിക്കിടത്തി ധാര ചെയ്യുകയാണ്. മലർത്തിക്കിടത്തിയതിന് ശേഷം ശരീരം തുണി കൊണ്ട് പൊതിഞ്ഞ് ധാര തുടരുന്നു. വീണ്ടും രോഗിയെ വലതുവശം ചിരിച്ച് കിടത്തിയതിന് ശേഷം ധാര തുടരുന്നു. രോഗിയെ വീണ്ടും മലർത്തിക്കിടത്തിയതിന് ശേഷം ധാര തുടരുന്നു. അവസാനത്തെ പോസ്റ്ററായ രോഗിയെ വീണ്ടും ഇരുത്തിയതിനു ശേഷമുള്ള ധാര തുടരുന്നു. ധാര ചെയ്തതിനു ശേഷം രോഗിയെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ അനുവദിക്കാവുന്നതാണ്. കുളി കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ബഹിപരിമാർജ്ജന ചികിത്സകൾ
ചൂട് വിയർപ്പിക്കുന്ന ചികിത്സകളുള്ളതുപോലെ തന്നെ രോഗിയെ രാസനാദിപ്പൊടി തിരുമിയതിന് ശേഷം റൂമിലേക്ക് പറഞ്ഞയക്കുന്നു. ധന്നാമ്ലധാരയിൽ വിശേഷിച്ച് കാണാവുന്ന ഒന്നാണ് ധാരയ്ക്ക് ശേഷം രോഗിക്കുണ്ടാകുന്ന വളരെയധികം തോന്നാറുള്ള ക്ഷീണം. അതുകൊണ്ട് തന്നെ ധാര ചെയ്തതിന് ശേഷം രോഗിയോട് പ്രത്യേകമായി നിഷ്കർഷിക്കേണ്ടതാണ്, ഉടനെ തന്നെ ഫാനിൻ്റെ കാറ്റ് കൊള്ളുക അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കാറ്റെല്ലാം നേരിട്ട് ശരീരത്തിൽ കൊള്ളുക എന്നിവയെല്ലാം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി രോഗിക്ക് പ്രത്യേകം നിർദ്ദേശം നൽകേണ്ടതാണ്. അത്യാവശ്യമെങ്കിൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ അനുവദിക്കാവുന്നതാണ്. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം രോഗിക്കുണ്ടാകുന്ന ആ ക്ഷീണം പൂർണ്ണമായും മാറുന്നതായിരിക്കും. കാരണം ധന്യാമ്ലധാര ചെയ്യുമ്പോൾ വളരെയധികം വിയർപ്പ് ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് പുറത്തു പോകുന്നത് കൊണ്ടാണ് രോഗിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം അത് പൂർണ്ണമായും മാറുന്നതാണ്. ഇപ്രകാരമുള്ള ഈ ധന്യാമ്ലധാര ആമവാദം, സന്ധിഗതവാദം, വാദരക്തം, മറ്റു പലതരത്തിലുള്ള ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, അതേപോലെ തന്നെ വേദനകൾ എന്നിവയിലെല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. സ്നേഹനവും സ്വേദനവും ഒന്നിച്ച് ചെയ്യാവുന്ന ചില ചികിത്സാ രീതികളും നമ്മുടെ പ്രാദേശികമായി നമ്മുടെ കേരളീയ ക്രിയാക്രമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അത്തരത്തിലുള്ള ഒന്നാണ് കിഴികൾ, പലതരത്തിലുള്ള കിഴികൾ. കാരണം ഇലക്കിഴി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഭ്യംഗം, ശരീരത്തിൽ എണ്ണ തേച്ച് തടവിയതിനു ശേഷം പലതരത്തിലുള്ള ഔഷധ മൂല്യമുള്ള ഇലകളെ എണ്ണയിൽ വറുത്ത് കിഴി കെട്ടി അതിനെ നമുക്ക് എണ്ണയിൽ മുക്കി ശരീരത്തിൽ വെച്ച് വിയർപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇവിടെ സ്നേഹനവും അല്ലെങ്കിൽ എണ്ണ തേച്ചുള്ള തടവലും അതോടൊപ്പം തന്നെ സ്വേദനവും ചൂടും ഒന്നിച്ച് കൊടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇലക്കിഴി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു ചികിത്സാ സമ്പ്രദായമാണ് നവരക്കിഴി. നവരക്കിഴിയിലും അങ്ങനെ തന്നെയാണ്. എണ്ണ തേച്ച് തടവിയതിന് ശേഷം നവരയരി പായസത്തിൽ അല്ലെങ്കിൽ പാലിൽ വേവിച്ച് കിഴി കെട്ടി അത് എണ്ണയിൽ മുക്കി അല്ലെങ്കിൽ പാലിൽ മുക്കി പാൽക്കഷായത്തിൽ മുക്കി ശരീരത്തിൽ ചൂട് പിടിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഈ നവരാരിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് 90 ദിവസം കൊണ്ട് കൊയ്തെടുക്കുന്ന അരിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഔഷധീയ ഗുണം ഉണ്ട്. ഇത് ശരീരത്തിൽ ബലം കൊടുക്കുന്നതും പുഷ്ടി കൊടുക്കുന്നതും ആണ്. അതല്ലാതെ ഈ കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബലാമൂലം ഓർ കുറുന്തോട്ടീൻ്റെ വേര് ആവശ്യമുണ്ട്. ഈ കുറുന്തോട്ടീൻ്റെ വേര് അങ്ങനെ തന്നെ അല്ല യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ കഷായം വെച്ചിട്ടാണ്, അതിൽ ഈ അരി വേവിച്ചിട്ടാണ് നമ്മൾ കിഴി കെട്ടാനുള്ള അരിയെ വേവിച്ച് എടുക്കുന്നത്. അതല്ലാതെ ഇതിന് പാലും കൂടി വേണം. ഇതിന് ആദ്യം ഈ കുറുന്തോട്ടി വേരിൻ്റെ കഷായം വെക്കണം. കുറുന്തോട്ടി വേര് ഈ പാത്രത്തിൽ വെള്ളം ഉണ്ട്, വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറുന്തോട്ടി വേര് അതിലോട്ട് ഇടും. ഇപ്പോൾ കഷായം റെഡിയായി. ഇനി നമുക്ക് ഞവരക്കിഴി വേവിക്കാനുള്ളതാണ്. അത് വേവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞവരാരി, ഈ കഷായം, പിന്നെ പാല് എല്ലാം ഒന്നിച്ച് ചേർത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അത് ഉരുളിൽ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ കഷായം ഉരുളിലോട്ട് ഒഴിച്ചു, പിന്നെ പാല്. അത് കഴിഞ്ഞിട്ട് ഇത് തിളക്കുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഞവരാരി ഇടുന്നത്. ഇപ്പോൾ നമ്മളുടെ ഞവരാരി വെന്ത് റെഡിയായി. ഇതിപ്പോൾ കിഴി കെട്ടാൻ തയ്യാറായിട്ടിരിക്കുന്നു. നമ്മൾ ഈ അരിയെ എടുത്തിട്ട് തുണിയിൽ വെച്ചിട്ട് കിഴി കെട്ടാം.
ഞവരക്കിഴി റെഡിയായി. സാധാരണമായിട്ട് ഞവരക്കിഴി ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ ആദ്യം ശരീരത്തിൽ തൈലം കൊണ്ട് തടവി എന്ന് പറഞ്ഞാൽ സർവാംഗ അഭ്യംഗം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞവരക്കിഴി കൊടുക്കുകയാണ്. പേഷ്യൻറ്റിന് പഥ്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു കിഴിയാണ് ഞവരക്കിഴി. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കാണാവുന്ന ഒന്നാണ് എണ്ണ തേച്ച് തടവിയതിനു ശേഷം അല്ലെങ്കിൽ ശരീരത്തെ സ്നിഗ്ധമാക്കിയതിനു ശേഷം വിയർപ്പിക്കുക എന്നുള്ള ഒരു പൊതുവായ തത്വം. ഈ തത്വം തന്നെയാണ് നമുക്ക് ശരീരം ശുദ്ധി ചെയ്യുന്നതിന് മുമ്പും അനുവർത്തിക്കേണ്ട ഒന്ന്. അതുകൊണ്ടാണ് ഇതിനെ പൂർവ്വകർമ്മങ്ങൾ അല്ലെങ്കിൽ ശരീരം ശുദ്ധി ചെയ്യുന്നതിന് വേണ്ടി വരുന്ന പൂർവ്വകർമ്മങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ശരീരം ശുദ്ധി ചെയ്യുന്ന പഞ്ചകർമ്മങ്ങൾ അല്ലെങ്കിൽ വമനം വിരേചനം മുതലായ ചികിത്സകൾക്ക് മുമ്പ് അതിനുവേണ്ടി ശരീരത്തെ തയ്യാറാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രധാന ചികിത്സാ രീതിയാണ് സ്നേഹപാനം. ഇവിടെ ഔഷധസിദ്ധമായ നെയ്യ് അല്ലെങ്കിൽ തൈലം ഏതാണോ ആ രോഗിക്ക് അനുയോജ്യമായത് അതിനെ ദിവസവും രോഗിയെ രാവിലെ വെറും വയറ്റിൽ കൂടിയ അളവിൽ ദിവസവും കൂട്ടുന്ന അളവിൽ ഓരോ ദിവസവും അന്നത്തെ രോഗിയുടെ ദഹനശക്തിക്ക് അനുസരിച്ച് കൂടിയ കൂടിയ അളവിൽ കഴിപ്പിച്ച് ശരീരത്തെ സ്നിഗ്ധമാക്കി തീർക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സ്നേഹപാനം. ഇങ്ങനെ ചെയ്ത സ്നേഹപാനം കൊണ്ട് സ്നിഗ്ധനായ രോഗിയെ പിന്നീട് വിയർപ്പിച്ചോ അല്ലെങ്കിൽ എണ്ണ തേച്ച് തടവിയോ ഈ ദോഷങ്ങളെയെല്ലാം കോഷ്ഠത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് വമനം അല്ലെങ്കിൽ വിരേചനം അല്ലെങ്കിൽ വസ്തി ഏതെങ്കിലും ചികിത്സാ രീതി കൊണ്ട് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് പ്രധാനമായും പഞ്ചകർമ്മത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇതുകൂടാതെ നമ്മുടെ പൂർവ്വകർമ്മങ്ങളിൽ വളരെ പ്രധാനമായ ഒരു വിഭാഗമാണ് മൂർധ്നി തൈലങ്ങൾ അഥവാ തലയിലേക്ക് നമ്മുടെ ഉത്തമാംഗമായ ശിരസിലേക്ക് ചെയ്യുന്ന ചികിത്സാരീതികൾ. അവയിൽ പ്രധാനമായും ശിരോഭ്യംഗം, ശിരോപിച്ചു, ശിരസേകം, അതേപോലെ തന്നെ ശിരോവസ്തി മുതലായ ചികിത്സാരീതികളാണ് ഇതിൽ പ്രധാനമായും കണ്ടുവരുന്നത്. ഇവയിൽ വളരെ സാർവത്രികമായി എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ചികിത്സാരീതിയാണ് ശിരസേകം അഥവാ ശിരോധാര. പാത്തിയിൽ മലർത്തിക്കിടത്തിയിരിക്കുന്ന രോഗിയുടെ നെറുകയിലേക്ക് അല്ലെങ്കിൽ നെറ്റിയിലേക്ക് ഇളം ചൂടുള്ള എണ്ണയോ അല്ലെങ്കിൽ മറ്റു ഔഷധ പദാർത്ഥങ്ങളോ ദ്രവദ്രവ്യങ്ങളോ ഇളം ചൂടോടുകൂടി ഒരു നിശ്ചിത സമയത്തിലേക്ക് നിശ്ചിത ഉയരത്തിൽ നിന്നും വീഴ്ത്തുന്ന ഒരു ചികിത്സാരീതിയാണ് ശിരോധാര എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വാദസംബന്ധമായ രോഗങ്ങൾക്കും അതേപോലെ തന്നെ മാനസിക വൈകല്യങ്ങൾക്കും അല്ലെങ്കിൽ നിദ്ര ഉറക്കമില്ലായ്മ എന്നുള്ള പലതരത്തിലുള്ള ചികിത്സാരീതി പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഒരു ഉത്തമമായ ചികിത്സാരീതിയാണ് ശിരോധാര. ഉറക്കമില്ലായ്മ എന്നിങ്ങനെ ഓർമ്മക്കുറവ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായി ചെയ്യാവുന്നതാണ്. നിശ്ചിത സമയം ശിരോധാര ചെയ്തതിനു ശേഷം ധാരാദ്രവം മാറ്റി തലയിലുള്ള എണ്ണയെല്ലാം നല്ല രീതിയിൽ വടിച്ച് തുടച്ചെടുത്തതിന് ശേഷം രോഗിയെ ഇളം ചൂടുവെള്ളത്തിൽ തല കുളിക്കുന്നതിന് അനുവദിക്കാവുന്നതാണ്. ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചതിന് ശേഷം തലയിൽ രാസനാദിപ്പൊടി തിരുമ്മി അതിനുശേഷം പത്യാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി നിർദ്ദേശിക്കുന്നു. നമ്മൾ ഇത്തരത്തിൽ അനുവർത്തിച്ചു വരുന്ന ഈ ബാഹ്യമായ ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്തേക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള എണ്ണയിടലോ അല്ലെങ്കിൽ വിയർപ്പിക്കലോ പോലുള്ള ഈ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് ശരീരത്തിൽ മൊത്തത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളത് ഒരു പ്രത്യേക പഠന വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ പല പഠനങ്ങളും ഭാരതത്തിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഇതിനെപ്പറ്റി ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്, നടന്നിട്ടുമുണ്ട്. കാരണം നമ്മൾ ശരീരത്തിൽ പുറമേ തേക്കുന്ന ഈ എണ്ണ ശരീരത്തിൻ്റെ നമ്മുടെ ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആയുർവേദ മതപ്രകാരം മനസ്സിലാക്കുകയാണെങ്കിൽ പിത്തം അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന ഭ്രാജക പിത്തം ഈ തൈലത്തിലുള്ള ഔഷധാംശങ്ങളെ
അത് ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് രക്തത്തിലൂടെ മറ്റു ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ആയുർവേദ മതപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത്. പഞ്ചകർമ്മത്തിന് നമുക്ക് രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് മാത്രമല്ല രോഗത്തിൻ്റെ പ്രതിരോധത്തിനും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചകർമ്മം ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റോട് കൂടി കാണാവുന്ന ഒരു ചികിത്സാ രീതി കൂടിയാണ്. സോ ചികിത്സ തന്നെ പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് തരത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചികിത്സാ രീതിയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. സർവേ ഭവന്തു സുഖിനഃ.